നമസ്കാരം ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ ടെലിവിഷൻ ചാനലിൻ്റെ ഇസ്രയേലിലെ ഓഫീസുകൾ അധികൃതർ കണ്ടുകെട്ടി ഓഫീസ് പിടിച്ചെടുക്കുകയും ഇവിടെ സീൽ ചെയ്യുകയും ചെയ്തു അതിനു മുമ്പ് ഈ ഓഫീസിലെ എല്ലാ ഉപകരണങ്ങളും ഇവിടെ നിന്ന് നീക്കുകയും ചെയ്തിരുന്നു പോലീസും മറ്റ് അധികൃതരും നേരിട്ടെത്തിയാണ് ഈ നടപടി പൂർത്തിയാക്കിയത് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ മന്ത്രിസഭ അൽ ജസീറ ടെലിവിഷൻ ചാനലിൻ്റെ ഇസ്രായേലിലെ ഓഫീസുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത് അൽ ജസീറയ്ക്ക് ഇസ്രയേലിൽ രണ്ട് ഓഫീസുകളാണുള്ളത് തലസ്ഥാനമായിട്ട് എല്ലബിയിൽ തന്നെയാണ് രണ്ട് ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് ഇരച്ചെത്തിയ പോലീസ് സംഘവും മറ്റ് ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ എല്ലാ ഉപകരണങ്ങളും കണ്ടെടുത്തു ഒപ്പം അവിടുത്തെ ജീവനക്കാരുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാ ഉപകരണങ്ങളും വാങ്ങിവയ്ക്കുകയും ചെയ്തു രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അൽ ജസീറയ്ക്ക് നേരെ ഇസ്രായേൽ സർക്കാർ ഉയർത്തുന്ന ആരോപണം ഇതിനായി പ്രത്യേക നിയമം തന്നെ കൊണ്ടുവന്നിരുന്നു രാജ്യ സുരക്ഷയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കാനും പൂട്ടാനുമൊക്കെ അധികാരം നൽകുന്ന പ്രത്യേക നിയമം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പാസാക്കിയിരുന്നത് ഇതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൽ ജസീറയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ നിലവിൽ പ്രതിഷേധങ്ങളൊന്നും ഉയർന്നിട്ടില്ല നാൽപ്പത്തഞ്ച് ദിവസത്തേക്കാണ് അൽ ജസീറയുടെ ഇസ്രായേലിലെ പ്രവർത്തനങ്ങൾ ഇസ്രായേൽ സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നത് അൽ ജസീറയുടെ ടെലിവിഷൻ ചാനൽ മാത്രമല്ല സ്ഥാപനവുമായി ബന്ധപ്പെട്ട അവരുടെ യൂട്യൂബ് ചാനലുകളും അതുപോലെ മറ്റ് വെബ് പേജുകളെല്ലാം തന്നെ ഇസ്രായേൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ പല തവണ ഇസ്രായേൽ സർക്കാർ അൽ ജസീറയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ വിരുദ്ധ വാർത്തകൾ അൽ ജസീറ സംപ്രേഷണം ചെയ്യുന്നതിൽ നേരത്തെ പല ഇസ്രായേൽ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല ചാനൽ അടച്ചുപൂട്ടും എന്ന് നേരത്തെ പലവട്ടം ഇസ്രായേൽ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അടിയന്തര നടപടി ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഇത്രയും ശക്തമായ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് അൽ ജസറോടെ അറബ് ഇംഗ്ലീഷ് വെബ്സൈറ്റുകളും ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ടുണ്ട് ടെലവീവിലെ രണ്ട് ഓഫീസുകളിലും റെയ്ഡ് നടത്തിയ പോലീസ് ഇവിടുള്ള എല്ലാ ഉപകരണങ്ങളും കണ്ടുകെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് മാത്രമല്ല ഈ രണ്ട് ഓഫീസുകളും ഇസ്രായേൽ പോലീസ് പൂട്ടുകയും ചെയ്തു ഇസ്രായേൽ വാർത്താ വിതരണ മന്ത്രി സ്ലോമോ കാർഹിയയാണ് സർക്കാർ ഇതിൻ്റെ പ്രത്യേക ചുമതല ഏൽപ്പിച്ചിരുന്നത് ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ അൽ ജസീറ ചാനൽ പ്രവർത്തിച്ചു എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇന്നലെ ആരോപിച്ചത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു മാധ്യമത്തിൻ്റെ നേരക്കുള്ള കടന്നയറ്റമായിട്ടാണ് ഇതിനെ ഇപ്പോൾ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വിശേഷിപ്പിക്കുന്നത് എങ്കിൽ പോലും സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമായതിനാൽ മറ്റ് ആർക്കും തന്നെ ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോഴും മൗനം തുടരുകയാണ് മാത്രമല്ല നമ്മളിവിടെ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം തന്നെ സംരക്ഷണം നൽകുന്നതും അവരവിടെ താമസിക്കുന്നതും എല്ലാം തന്നെ ഖത്തറിലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഖത്തറിനോട് ഇസ്രായേലിന് തീർച്ചയായും വളരെ ശക്തമായ തോതിൽ എതിർപ്പുണ്ട് ഹമാസ് നേതാക്കളെ ഖത്തറിൽ നിന്ന് പറഞ്ഞയക്കണം എന്ന് പലവട്ടം ഇസ്രായേൽ ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും ഇപ്പോഴും ഇക്കാര്യത്തിൻ്റെ ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് ഖത്തർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന ഒത്തുർപ്പ് ചർച്ചകളിലുമൊക്കെ തന്നെ ഖത്തറും ഈജിപ്റ്റും സജീവമായി പങ്കെടുക്കുമ്പോഴും ഈ ചർച്ചകൾ പങ്കെടുക്കാനെത്തുന്ന ഹമാസ് നേതാക്കൾ ഇസ്രായേൽ വിരുദ്ധ നിലപാടെടുക്കുകയും വെടിനിർത്തലിനെ എതിർക്കുന്ന രീതിയിലുള്ള പല പ്രസ്ഥാനങ്ങളും നടത്തുകയും ചെയ്യുന്നത് ഇസ്രായേലിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്രയും കർശനമായ നിലപാട് ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസ് സ്വീകരിക്കാൻ ഇസ്രായേൽ സർക്കാരിനെ നിർബന്ധിതമാക്കിയതും